കഴിഞ്ഞ വീഡിയോയില് ക്ലയന്റ് സെർവർ എന്ന് പറയുന്ന കൺസെപ്റ്റും ഐ പി അഡ്രസ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഒന്ന് ഓടിച്ച് പറഞ്ഞായിരുന്നു. ഇന്ന് നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലയന്റ് സെർവർ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന്. പ്രോഗ്രാമിന്റെ പർപ്പസ് ഇതാണ്, ക്ലയന്റ് ഒരു മെസ്സേജ് സെർവറിന് അയക്കുന്നു, സെർവർ ആ മെസ്സേജിന് റെസ്പോൺസ് കൊടുക്കുന്നു, ഒരു ചാറ്റിംഗ് സോഫ്റ്റ്വെയർ പോലെ. ക്ലയന്റ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എഴുതാൻ പോകുന്നത്. ക്ലയന്റ് ഒരു മെസ്സേജ് അയക്കുന്നു, സെർവറിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, സെർവർ റിപ്ലൈ ചെയ്യുന്നു, ക്ലയന്റ് അടുത്ത മെസ്സേജ് അയക്കുന്നു, സെർവറിന്റെ റിപ്ലൈക്ക് വേണ്ടി സെർവറിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് രണ്ട് അപ്രോച്ച് ആണുള്ളത്. ഒന്ന് ടി സി പി എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട്, രണ്ടാമത് യു ഡി പി എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട്. നമ്മളിത്ര അറിയാം, രണ്ട് പ്രോഗ്രാംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് ആപ്ലിക്കേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന രണ്ട് പ്രോട്ടോകോൾസ് ആണ് യു ഡി പിയും ടി സി പിയും. ടി സി പി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്, യു ഡി പി എന്ന് പറഞ്ഞാൽ യൂസർ ഡയറക്റ്റ് പ്രോട്ടോകോൾ ആണ്. വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ ടി സി പി എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള കണക്ഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. യു ഡി പി എന്ന് പറയുന്നത് ഫാസ്റ്റ് കണക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടി സി പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഡാറ്റ അപ്പുറത്തേക്ക് സെൻഡ് ചെയ്താൽ അത് അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഈ ഡാറ്റ ഡ്രോപ്പ് ആയി പോയാൽ ടി സി പി പ്രോട്ടോകോൾ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് റീസെൻഡ് ചെയ്ത് അപ്പുറത്ത് എത്തിയെന്ന് ഉറപ്പ് വരുത്തും. യു ഡി പി ആകുമ്പോൾ ഈ ഉറപ്പ് വരുത്തലില്ല, നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ അപ്പുറത്ത് എത്തിയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് സെൻഡറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രോട്ടോകോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. രണ്ടാമത്തത് ഈ ടി സി പി റിലയബിൾ ആണെന്ന് പറഞ്ഞു, ഡാറ്റ അപ്പുറത്ത് അറിയാൻ നമുക്ക് പറ്റും എന്നൊന്ന് പറഞ്ഞു. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടി സി പിയുടെ കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ പണ്ട് ഫോൺ വിളിക്കുമ്പോൾ ചെയ്ത പോലെയാണ്, നമ്മൾ ആദ്യം ഫോൺ എടുത്തിട്ട് ഡയൽ ടോൺ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫോൺ നമ്പർ ഡയൽ ചെയ്യുള്ളൂ. ഇപ്പൊ ഡയൽ ടോൺ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമുക്കൊരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഡയൽ ടോൺ ഉണ്ടെങ്കിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടി സി പി ചെയ്യുന്നത് ടി സി പി ആദ്യം അപ്പുറത്ത സൈഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കണക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊന്നും നമ്മളറിയില്ല, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സാണ്. ടി സി പി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇങ്ങനെ കുറെ പ്രോസസ്സ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല ഡാറ്റ നമ്മൾ അപ്പുറത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. യു ഡി പി ചെയ്യുന്നത് പോസ്റ്റൽ സിസ്റ്റത്തിന്റെ പോലെയാണ്, നമ്മളൊരു കത്ത് കൊണ്ടിട്ട് പോസ്റ്റ് ബോക്സിൽ ഇടുന്നു, അപ്പൊ അപ്പുറത്തേക്ക് എപ്പോ വേണമെങ്കിലും എത്താം. ഒരു രണ്ട് കത്ത് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു കത്ത് ആദ്യം എത്താം, രണ്ടാമത്തെ കത്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എത്താം, ഏത് ഓർഡറിൽ വേണമെങ്കിലും എത്താം. ഇതിൽ ആദ്യം ഏത് കത്ത് എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ യു ഡി പി ചെയ്യുന്നത് ഡാറ്റ കിട്ടി കഴിഞ്ഞാൽ ഡാറ്റ അതേപോലെ തന്നെ സെൻഡ് ചെയ്യും, അപ്പുറത്ത് എത്തിയാൽ എത്തി, എത്തിയെങ്കിൽ എത്തിയില്ല. ഈ രണ്ട് അപ്രോച്ചാണ് നോക്കാൻ പോകുന്നത്, ബേസിക് ഐഡിയ ആണ്. അപ്പൊ ടി സി പി യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലയന്റ് സെർവർ പ്രോഗ്രാം എഴുതാം എന്നാണ് സെഷൻ നോക്കാൻ പോകുന്നത്. പിന്നെ സ്കെലട്ടൺ കോഡ് എഴുതിയിട്ടുണ്ട്, ഇതൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യേണ്ട പാക്കേജുകളുടെ ലിസ്റ്റും പിന്നെ മെയിൻ മെത്തേഡ് മാത്രമാണ് ഉള്ളത്. ഇപ്പൊ ജാവ ഡോട്ട് നെറ്റ് വേണം, നമ്മൾ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആണ്, ജാവ ഡോട്ട് ഐ ഒ വേണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ജാവ ഡോട്ട് യു ടി ഞാൻ യൂസ് ചെയ്യുന്ന കാരണം ഞാൻ സ്കാനർ യൂസ് ചെയ്യുന്നുണ്ട് മെസ്സേജ് റീഡ് ചെയ്യാൻ വേണ്ടിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം സെർവർ സ്റ്റാർട്ട് ചെയ്യാം. സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് സോക്കറ്റ് എന്ന കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ എൻഡ് പോയിന്റ് ആണ്. അപ്പൊ സെർവറിന് കണക്ഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ട് വേണം, സോക്കറ്റ് വേണം. അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സോക്കറ്റ് വേണം. രണ്ട് സോക്കറ്റ് ആവശ്യമാണ്. ഇതാണ് ടി സി പി സെർവറിന്റെ പ്രത്യേകതയാണ്. കണക്ഷൻസ്, അതായത് സെർവർ കണക്ഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോക്കറ്റ് നമ്മൾ സെർവർ സോക്കറ്റ് തന്നെ വിളിക്കാം. സെർവർ സോക്കറ്റ് എന്ന് പറയുന്ന ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ നള്ളായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. രണ്ടാമത്തത്, അതായത് ഈ സോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെർവർ കണക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്റിറ്റി ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി.
ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് സോക്കറ്റ്സ്. വിചാരിച്ചാൽ മതി, സോക്കറ്റിന് ഒരു അഡ്രസ്സും ഉണ്ടാവും പോർട്ടും ഉണ്ടാവും. എല്ലാ സോക്കറ്റിനും ഒരു അഡ്രസ്സും ഒരു പോർട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ സെർവറിൽ കണക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെർവർ സോക്കറ്റ് ഉണ്ടാക്കി. ഇനി കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ സോക്കറ്റും ക്രിയേറ്റ് ചെയ്യും. അതായത് സോക്കറ്റ് കണക്ഷൻ സോക്കറ്റ് എന്നുള്ള പേരിൽ, സി ഒ എൻ എസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ നല്ലതായിട്ട് സെറ്റ് ചെയ്തിരിക്കുക. ഈ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെർവർ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സെർവർ ഇസ് ഈക്വൽ ടു ന്യൂ സെർവർ സോക്കറ്റ്. ഇനി നമ്മൾ അതിന് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അഡ്രസ്, നമുക്ക് രണ്ട് രീതി രണ്ടുമൂന്ന് രീതി കൊടുക്കാം. അതിൽ ഒരു കൺസ്ട്രക്ഷൻ ഒരു മെത്തേഡ് നിങ്ങൾ പറഞ്ഞ സോക്കറ്റിന് രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്, ഒരു ഐ പി അഡ്രസ്സും ഒരു പോർട്ട് അഡ്രസ്സും ആണ് ഉള്ളത്. അപ്പൊ ഐ പി അഡ്രസ് നമുക്ക് നമ്മുടെ മെഷീനിന്റെ സ്വന്തം അഡ്രസ്സ് ഏതാണോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീഡം കൊടുക്കുന്നത് പ്രോഗ്രാമിന്. നമുക്ക് ഐ പി അഡ്രസ്സിനെ കുറിച്ച് ഇതിനെ പ്രത്യേകമായിട്ട് ഒരു ഐ പി അഡ്രസ്സിലേക്ക് ചെയ്യണമെന്നില്ല, നമ്മുടെ മെഷീൻ ഐ പി അഡ്രസ് ഏതാണോ ആ ഐ പി അഡ്രസ്സിനെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഒന്നിൽ കൂടുതൽ ഐ പി അഡ്രസ് ഒക്കെ ഉള്ള മെഷീൻസ് ഉണ്ടാവും, സർവീസ് ഒക്കെ ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ഐ പി അഡ്രസ് ഒരു മെഷീൻ തന്നെ വരാം. അപ്പൊ അതിൽ ഏത് ഐ പി അഡ്രസ് സെലക്ട് ചെയ്യണം എന്നുള്ള കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഐ പി അഡ്രസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ പോർട്ട് മാത്രം പറഞ്ഞാൽ മതി, പോർട്ട് നിർബന്ധമാണ്. ഞാനിവിടെ 5000 എന്ന് പറയുന്ന ഒരു പോർട്ടിലാണ് ഈ സെർവറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5000 സെലക്ട് ചെയ്തതിന് കാരണമുണ്ട്, 0 മുതൽ 1023 വരെയുള്ള പോർട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ റിസർവ്ഡ് പോർട്സ് എന്ന് പറയും, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് പോർട്സ്, അല്ലെങ്കിൽ വെൽ നോൺ പോർട്സ് എന്ന് പറയാം. അപ്പൊ ആ പോർട്ടുകളെല്ലാം ഓൾറെഡി റിസർവ്ഡ് ആണ്, ഓരോ ആപ്ലിക്കേഷൻസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെയുള്ള ഏത് പോർട്ട് വേണേലും 65535 വരെയുള്ള ഏത് പോർട്ട് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ 5000 എന്ന് പറയുന്ന പോർട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു സെർവർ സോക്കറ്റ് ക്രിയേറ്റ് ആയിരുന്നു. ഇവിടെ രണ്ട് പ്രോസസ് ആണ് നടക്കുന്നത്. നമ്മളൊരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ സോക്കറ്റിലേക്ക് ഒരു അഡ്രസ് ബൈൻഡ് ചെയ്തു. രണ്ട് പ്രോസസ് ആണ് നടന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യിക്കുക സെർവറിന്. അതായത് സെർവറിന് ലിസണിങ് മോഡിൽ ഇടുക എന്നുള്ളത് പറയും, കണക്ഷൻസിന് വേണ്ടി ലിസൺ ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ് ആണ് അക്സെപ്റ്റ് എന്നുള്ളത്. സെർവർ സോക്കറ്റിന്റെ ഉള്ളിലുള്ള ഒരു മെത്തേഡ് ആണ് അക്സെപ്റ്റ് എന്നുള്ള മെത്തേഡ്. സെർവർ ഡോട്ട് അക്സെപ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവർ ലിസണിങ് മോഡിലേക്ക് പോകും, കണക്ഷൻസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇനി ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതൊരു സോക്കറ്റ് റിട്ടേൺ ചെയ്യും. നിങ്ങൾ കോൺസ് എന്ന് പറയുന്ന സോക്കറ്റിലേക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന സോക്കറ്റിനെ സേവ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇത്രയായി കഴിയുമ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി, ഡാറ്റയ്ക്ക് വേണ്ടി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ റെഡി ആയി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ഒരു ട്രൈ കാച്ച് ബ്ലോക്കിന്റെ ഉള്ളിടും. ഇതെല്ലാം ഐ എക്സെപ്ഷൻസ് ആണ് ജനറേറ്റ് ചെയ്യുക. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, എന്താണ് എക്സെപ്ഷൻ വരുന്നത് അതായത് ഇവിടെ പ്രിന്റ് ചെയ്യണം. എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് സി ഒ എൻ എസ് എന്ന് പറയുന്ന വേരിയബിളിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് അവൈലബിൾ ആണ്, അതായത് ഒരു കണക്ഷൻ അവൈലബിൾ ആണ്. ഈ സോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട്, ഈ ഒബ്ജക്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് സ്ട്രീംസ് ആണ്, സ്ട്രീമുള്ള കൺസെപ്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ്, ഈ സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രീം പോലെയാണ് വർക്ക് ചെയ്യുക. അതായത് സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു കണക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കണക്ഷന് രണ്ട് എൻഡ് ഉണ്ട്, എന്താണ് അങ്ങോട്ടുള്ള രണ്ട് ഡയറക്ഷൻ ഉണ്ട്. ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യാം, ഡാറ്റ അവിടെ നിന്ന് റിസീവ് ചെയ്യാം. അപ്പൊ സെൻഡ് ചെയ്യണം, അപ്ലോഡിങ്ങും ഡൗൺലോഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ, അപ്ലിങ്ങും ഡൗൺലോഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഇതുണ്ട്, എന്താണ് രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്, സെൻഡ് ചെയ്യാനുള്ള ഡയറക്ഷൻ, റിസീവ് ചെയ്യാനുള്ള ഡയറക്ഷൻ. അപ്പൊ നമ്മൾ സെൻഡ് ചെയ്യാനുള്ള, അപ്പൊ ഇതിന് ഓരോ ഡയറക്ഷനെയും ഓരോ സ്ട്രീം ആയിട്ടാണ് ജാവ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യുക, ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് സ്ട്രീമാണ് യൂസ് ചെയ്യുക. സെർവർ ആയത് കാരണം സെർവർ ആദ്യം ഡാറ്റ റിസീവ് ചെയ്യും,
അതിനുശേഷം ഡാറ്റ സെൻഡ് ചെയ്യുന്നു. നമ്മൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ട്രീം ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട്, അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ഒറ്റ ലൈനിൽ ഞാൻ എഴുതാണ്. ഞാൻ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ട്രിംഗ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ക്യാരക്ടർ സ്ട്രീം ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്ട്രീം ക്ലാസ് ആണ്. പ്രിന്റ് റൈറ്റർ പി ഔട്ട് ഈക്വൽ ടു ന്യൂ പ്രിന്റ് റൈറ്റർ. ഇതിന് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഒരു ഔട്ട്പുട്ട് സ്ട്രീം ആണ്. അപ്പൊ ഔട്ട്പുട്ട് സ്ട്രീം കിട്ടാൻ വേണ്ടി ഞാൻ കോൺസ് ഡോട്ട് ഗെറ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യണം. സോക്കറ്റിന്റെ ഉള്ളിലുള്ള ഗെറ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാൻ നമുക്ക് ഔട്ട്പുട്ട് സ്ട്രീം കിട്ടും. ആ ഔട്ട്പുട്ട് സ്ട്രീമിൽ ഞാൻ പ്രിന്റ് റൈറ്ററിന് കൊടുത്തു. അപ്പോൾ പ്രിന്റ് റൈറ്ററിന് ആ ഔട്ട്പുട്ട് സ്ട്രീം ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് തിരിച്ചു തരും. ഞാനിത് പ്രിന്റ് റൈറ്റർ യൂസ് ചെയ്യാൻ കാരണം നമുക്ക് പ്രിന്റ് എൽ എൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇനി ഇതിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. അത് എളുപ്പമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബഫേർഡ് റൈറ്റർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിട്ട് തോന്നിയത് ബഫേർഡ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ബഫേർഡ് റീഡർ ഇൻ ഇസ് ഈക്വൽ ടു ഇതിന് ഔട്ട് മാത്രമേ കൺവീനിയൻ ഔട്ട് ഇൻ ഇസ് ഈക്വൽ ടു ന്യൂ ബഫേർഡ് റീഡർ. ഇനി ഇതിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഇൻപുട്ട് സ്ട്രീം റീഡർ ആണ്. ഞാൻ ഇൻപുട്ട് സ്ട്രീം റീഡർ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ. ഇൻപുട്ട് സ്ട്രീം റീഡർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു ഇൻപുട്ട് സ്ട്രീം ആണ്. ഇൻപുട്ട് സ്ട്രീം കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ ആ സോക്കറ്റ് യൂസ് ചെയ്യണം. കോൺസ് ഡോട്ട് ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം. ഇത്രയായി കഴിയുമ്പോൾ നമ്മൾ രണ്ട് സ്ട്രീംസും കിട്ടി കഴിഞ്ഞു, ഇൻപുട്ട് സ്ട്രീമും ഔട്ട്പുട്ട് സ്ട്രീമും. ഇനി ഇൻപുട്ട് സ്ട്രീമിലെ റീഡ് ലൈൻ, ബഫേർഡ് റീഡർ ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതിലെ റീഡ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാം. ഔട്ട്പുട്ട് സ്ട്രീമിലെ റൈറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രിന്റ് റൈറ്റ് യൂസ് ചെയ്ത കാരണം പ്രിന്റ് എൽ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കാൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നു, നമ്മൾ ക്ലയന്റിന് റെസ്പോൺസ് സെൻഡ് ചെയ്യണം. സെർവറിൽ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനർ കൺസോളിൽ ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. സിസ്റ്റം ഡോട്ട് ഇന്നിന് വെച്ചിട്ട് ഞാൻ സ്കാനർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഞാൻ നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യണം. ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് സ്ട്രീം ആണ് യൂസ് ചെയ്യുന്നത്, ഇൻ ഡോട്ട് റീഡ് ലൈൻ. ഞാൻ ഇതിനെ ഒരു സ്ട്രിംഗിലേക്ക് സ്റ്റോർ ചെയ്യണം. ഡാറ്റ എന്ന് പറയുന്ന സ്ട്രിംഗിലേക്ക് സ്റ്റോർ ചെയ്യണം. ഡാറ്റ ഈസ് ഈക്വൽ ടു ഇൻ ഡോട്ട് റീഡ് ലൈൻ. നമുക്ക് ഡാറ്റയിൽ റീഡ് ചെയ്ത ഡാറ്റ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഡാറ്റ. അതിനുശേഷം ക്ലയന്റിന് തിരിച്ച് അയച്ചു കൊടുക്കേണ്ട ഡാറ്റ സ്കാൻ ഉപയോഗിച്ച് റീഡ് ചെയ്യാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് സിൻ ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്ന റീഡ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ ഡാറ്റ ഒന്ന് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഡാറ്റ റീയൂസ് ചെയ്യാം. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റനെ നമ്മൾ ഔട്ട് സ്ട്രീം യൂസ് ചെയ്തിട്ട് ക്ലയന്റിന് തിരിച്ചയച്ചു കൊടുക്കണം. ഇതിനെ ചെയ്തു കഴിയുമ്പോൾ ഒരു സെറ്റ് ഓഫ് മെസ്സേജസ്, ഒരു മെസ്സേജ് റിസീവ് ചെയ്തു, ഒരു മെസ്സേജ് തിരിച്ചയച്ചു, ഇത്രയും നടക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന സ്ട്രീമുകളെല്ലാം ക്ലോസ് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ രണ്ട് സ്ട്രീമാണ്, സ്ട്രീമുകൾ ക്ലോസ് ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, സോക്കറ്റ്സും ക്ലോസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ട് റിസോഴ്സസ് എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കിനാണ് യൂസ് ചെയ്യുക. ഫൈനലി എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. അപ്പം ഇത് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഫൈനലിന്റെ ഉള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യാം. അപ്പൊ ഔട്ട് ഡോട്ട് ക്ലോസ് ഇൻ ഡോട്ട് ക്ലോസ് പിന്നെന്താണ് കോൺസ് ഡോട്ട് ക്ലോസ്
connection socket dot close and server dot close. So, this is why I am null ആയിട്ട് സെറ്റ് ചെയ്യാൻ കാരണം. അതായത് നമുക്ക് ഈ ഫൈനലി സ്കോപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ട്രൈൻ്റെ പുറത്ത് ഇതിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഞാൻ ഇതിനെ പുറത്തേക്ക് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഈക്വൽസ് ഇവിടെ വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ ആവശ്യമില്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതേപോലെ ഞാൻ ഇതിനെ പുറത്ത് ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ വീണ്ടും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. എല്ലാം ക്ലോസ് ചെയ്തു. ഇനി ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനെയും നമ്മൾ ഒരു ട്രൈ ക്ലോസിൻ്റെ ഉള്ളിൽ വരണം, ട്രൈ ക്യാച്ച് ക്ലോസിൻ്റെ ഉള്ളിൽ വരണം. എക്സെപ്ഷൻ ഈ ഇവിടെ ഞാൻ ചെയ്യുന്നൊന്നുമില്ല, എക്സെപ്ഷനെ പ്രിന്റ് ചെയ്യണം, എക്സെപ്ഷന്റെ സ്റ്റാക്ക് പ്രൈസ് പ്രിന്റ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെർവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെർവറിൽ ഒരു ഡിഫറൻസ് വരുന്നത്, നമ്മൾ സെർവറിന് വേണ്ടി ഒരു ലിസണിങ് സോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് എന്താണ് നിൽക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ബേസ്ഡ് ആണ്. ഓക്കെ, നമുക്കിത് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻപുട്ട് സ്ട്രീം റീഡർ ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം. ആക്സെപ്റ്റ് ഗെറ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഗെറ്റ് ഇൻപുട്ട് സ്ട്രീം മെത്തേഡ് ആണ്. ബ്രാക്കറ്റ് ഇടാൻ പോയി. ഓക്കെ, വേറൊന്നുമില്ലാതെ കമ്പൈൽ ആയിട്ട് സെർവർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്ലയന്റിലേക്ക് പോകണം. ക്ലയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്തായാലും വേണം. ഞാൻ ഇവിടെ അതേപടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അതേപോലെ ഈ ട്രൈ ബ്ലോക്കും വേണം. ക്യാച്ച് ബ്ലോക്കും ഫൈനൽ ബ്ലോക്കും വേണം. നമുക്ക് തുറന്ന സ്ട്രീമുകളെല്ലാം ക്ലോസ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും വേണം. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം, സെർവർ സോക്കറ്റിന്റെ ആവശ്യമില്ല. ഈ ക്ലയന്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സോക്കറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി വേരിയബിൾ ഡിക്ലയർ ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ സോക്കറ്റ് ഈക്വൽ ടു ന്യൂ സോക്കറ്റ് ഓഫ്, നമ്മൾ പറയേണ്ടത് ഏത് സെർവറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, സെർവറിന്റെ ഐ പി അഡ്രസ് പോർട്ട്. ഇവിടെ നമ്മൾ സെർവറിന്റെ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ലിസണിങ് മോഡിൽ നിൽക്കുന്ന സെർവർ ഒരു കണക്ഷൻ വരുന്നതായിട്ട് കാണുകയും ആ കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇനി കണക്ഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എററൊന്നുമില്ലാതെ സോഫ്റ്റ്വെയർ ക്രിയേഷൻ സക്സസ് ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് ഈ ക്യാഷിന്റെ ഉള്ളിലേക്ക് പോകും. കണക്ഷൻ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, രണ്ട് സ്ട്രീംസ് ക്രിയേറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് സ്ട്രീമും ഇൻപുട്ട് സ്ട്രീമും. അത് സെയിം പ്രൊസീജിയർ ആണ്, വേറെ മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ ഡാറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ സെയിം പ്രൊസീജിയർ ആണ്. അതും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാറ്റ റീഡ് ചെയ്യാണ്. റീഡ് ചെയ്തതിന് ശേഷം വേണം ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഡാറ്റ റീഡ് ചെയ്യുന്നു, എന്നിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം സോറി, ഡാറ്റ ആദ്യം റീഡ് ചെയ്യണം, കൺസോൾ ഇൻ ഉപയോഗിച്ചിട്ട് ഡാറ്റ റീഡ് ചെയ്യണം. നേരത്തെ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്, ഡാറ്റ റീഡ് ചെയ്യുന്നു,
റീഡിന് ശേഷം ഔട്ട്പുട്ട് സ്ട്രീമിൽ വെച്ച് ഡാറ്റ സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഇൻപുട്ട് സ്ട്രീമിൽ നിന്നും നമുക്ക് വരുന്ന ഡാറ്റ റീഡ് ചെയ്ത് ഡിസ്പ്ലേ കാണിക്കുന്നു. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നടക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലയന്റിന് കമ്പൈൽ ചെയ്ത് നോക്കാം. ക്ലയന്റിന് വേറൊരു കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അതിലാണ് കമ്പൈൽ ചെയ്യുന്നത്. മനസ്സിലായോ? ആദ്യത്തെ കമാൻഡ് പ്രോംപ്റ്റ് സെർവർ പ്രോഗ്രാം റൺ ചെയ്യും, രണ്ടാമത്തെ കമാൻഡ് പ്രോംപ്റ്റ് ക്ലയന്റ് പ്രോഗ്രാം റൺ ചെയ്യും. ഉബുണ്ടു ആണെങ്കിലും സെയിം പ്രോസസ് ആണ്. രണ്ട് ടെർമിനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ജാവാസി ജിസിപി ക്ലയന്റ് ജാവ, വേറൊന്നുമില്ല. ആദ്യം നമ്മൾ സെർവറിന് സ്റ്റാർട്ട് ചെയ്യണം. സെർവർ സ്റ്റാർട്ട് ചെയ്താലേ ക്ലയന്റിന് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ജാവ ജിസിപി സെർവർ, സെർവർ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കണക്ഷൻസിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ജാവ ടിസിപി ക്ലയന്റ്, നമ്മൾ ഇൻപുട്ടിന് വേണ്ടി ക്ലയന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റക്ക് ആയി നിൽക്കാൻ കാരണം നമ്മൾ ഈ പ്രിന്റ് റൈറ്റർ യൂസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഏത് റൈറ്റർ റൈറ്റർ ക്ലാസ് യൂസ് ചെയ്യുമ്പം ഫ്ലഷ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇതെല്ലാം ബഫർ ചെയ്തിട്ടാണ് ഇരിക്കുക. നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഇതൊരു ഇൻറ്റേണൽ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുകയും ആ ബഫറിൽ ആവശ്യത്തിന് ഡാറ്റ ആയിക്കഴിഞ്ഞാൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിന് പകരം കുറേ ഡാറ്റ എടുത്തിട്ട് ഡാറ്റ ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഡാറ്റ ആയി കഴിഞ്ഞാൽ ഡാറ്റയിൽ അത്ര ലിമിറ്റ്സ് റൈറ്റ് ചെയ്യണം. നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത ഡാറ്റനെ അപ്പൊ തന്നെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യണം. നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡാറ്റ കൊടുത്താലും ഈ പ്രിന്റ് എല്ലാം കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ്ലി ഫ്ലഷ് ചെയ്യും, ഓട്ടോ ഫ്ലഷ് ചെയ്യും. ഇവിടെ നമ്മൾ അത് തന്നെ കൊടുക്കണം, പ്രിന്റ് റൈറ്ററിൽ അതിനെ കൊടുക്കുക, സേവ് ചെയ്യുക, ടെർമിനലിലേക്ക് വരിക. ജാവാസി ടിസിപി ക്ലയന്റ് ഡോട്ട് ജാവ, അതുപോലെ ജാവാസി ടിസിപി സെർവർ ഡോട്ട് ജാവ, ടിസിപി സെർവർ സ്റ്റാർട്ട് ചെയ്യുക, സെർവർ രണ്ടാമത്തെ ടെർമിനലിൽ വന്നിട്ട് ജാവ ടിസിപി ക്ലയന്റ് ഹായ് കൊടുക്കുന്നു, അപ്പുറത്ത് ഹായ് വന്നു. ഇനി ഇപ്പുറത്താണ് പ്രോംപ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഹലോ കൊടുക്കുന്നു, ഇപ്പുറത്ത് ഹലോ വന്നു. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇൻഫിനിറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതായത് ഒരു രണ്ട് ഒരു സെറ്റ് ഓഫ് മെസ്സേജിന് പകരം ഒരു ബൈ എന്ന് പറയുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഈ രണ്ട് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഒരു ലൂപ്പിൽ ഇട്ടാൽ മതി. ചെയ്ത് മനസ്സിലാം, ഞാൻ ക്ലയന്റിൽ വൈൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് കൊടുക്കണം. ലൂപ്പിനുള്ളിൽ നമുക്ക് ഡാറ്റ റിസീവ് ആവുന്നില്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഡാറ്റ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡാറ്റ ബൈ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡാറ്റ ഡോട്ട് ഈക്വൽസ് ബൈ, ഡാറ്റ ബൈ എന്നാണെങ്കിൽ നമുക്ക് ലൂപ്പ് ബ്രേക്ക് ചെയ്യാം, ലൂപ്പിൽ പുറത്തു. അതുപോലെ തന്നെ സെർവർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ വൈൽ ട്രൂ, വൈൽ ട്രൂന്ന് പറയാൻ കുറച്ചുകൂടി നല്ലത് നമുക്ക് ഈ കോൺസ്റ്റന്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന കുറെ മെത്തേഡ്, കുറെ മെത്തേഡ്സ് ഉണ്ട്. ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ക്ലോസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടെ കൊടുക്കാം. ഈ റിസീവ് കിട്ടിയ ഡാറ്റ ബൈ എന്നാണെങ്കിൽ നമ്മൾ പിന്നെ ഡാറ്റ സെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല.
सर्वर प्रश्न जावा पीसीबी सर्वर सर्वर स्टार्टेड क्लाइंट स्टार्ट पीसीबी क्लाइंट हाई उड़ हाई अब हेलो डाट ना चेक ना प्रश्न डाट प्रश्न जनरेट नीड टेस्ट ഇങ്ങനെയാണ് ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് യുഡിപി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു.